പന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് വയനാട് കളക്ട്രേറ്റിന് മുന്നിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധം. മേപ്പാടി, കാപ്പംകുല്ലി, പുഴമൂല നിവാസികളാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇതോടൊപ്പം പ്രദേശത്തെ 200 പേർ വീടുകളിലും പ്രതിഷേധിച്ചു. മേപ്പാടി പഞ്ചായത്തിലെ അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ചാണ് കാപ്പംകൊല്ലി നിവാസികൾ തിരുവോണ ദിവസം വേറിട്ട സമരം സംഘടിപ്പിച്ചത്. വന്യമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിളകളുമായാണ് പ്രദേശവാസികൾ വയനാട് കളക്ടറേറ്റിന് മുന്നിലെത്തിയത്. വന്യജീവി പ്രതിരോധ സമിതിയാണ് സമരം സംഘടിപ്പിച്ചത്. കാട്ടാനശല്യം കാരണം ജനജീവിതം പ്രയാസത്തിലായതോടെയാണ് പ്രദേശവാസികൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. സമിതി സെക്രട്ടറി നടുവത്ത് ശ്രീനിവാസൻ സമരം ഉദ്ഘാടനം ചെയ്തു. നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ, പട്ടയ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം, ഈ അവകാശങ്ങൾ മാത്രമാണ് ഈ തിരുവോണ നാളിൽ ഞങ്ങൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കളക്ടറേറ്റിലെ സമരത്തോടൊപ്പം തന്നെ പ്രദേശവാസികൾ കുടുംബസമേതം വീടുകളിൽ വായമൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. 200 കുടുംബങ്ങൾ സമരത്തിൽ പങ്കാളികളായി. കഴിഞ്ഞയാഴ്ച വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തുകൾ അയച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.